ഇന്ത്യയുമായുള്ള മൂന്ന് യുദ്ധങ്ങളിൽ നിന്ന് പാഠം പഠിച്ചെന്നും കശ്മീർ വിഷയത്തിലടക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് പാകിസ്ഥാനിലും ഇന്ത്യയിലും വലിയ ചർച്ചയായി. ഷഹബാസ് ഷെരീഫിനെതിരെ ഇമ്രാൻഖാന്റെ പാർട്ടി വലിയ പ്രതിഷേധമുയർത്തി രംഗത്ത് വന്നു. പിന്നാലെ പ്രസ്താവന തിരുത്തി പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദീകരണ കുറിപ്പിറക്കി. കശ്മീരിനുള്ള പ്രത്യേക പദവി പുനഃസ്ഥാപിച്ചാൽ മാത്രം ചർച്ചയെന്നായി പുതിയ നിലപാട്. അതവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരിക്കാം. അതെന്തായാലും ഇപ്പോൾ തിരുത്തിയെങ്കിലും അത്തരമൊരു നിലപാട് പാക് പ്രധാനമന്ത്രി സ്വീകരിക്കാൻ കാരണമെന്താകും? ന്യൂസ് 18 വേൾഡ് എക്സ്പ്ലൈനർ കാണാം. ഇക്കഴിഞ്ഞയാഴ്ചയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ദുബായിലെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയും കടക്കെണിയും വലയ്ക്കുന്ന രാജ്യത്തിന് സഹായം അഭ്യർത്ഥിച്ച ഇവർ സ്വന്തം വീട്ടിൽ സോപ്പ് മാനുഫാക്ചറിംഗ് ചെയ്ത് മാസത്തിൽ 100,000 രൂപ സമ്പാദിക്കുന്നു. നിങ്ങൾക്കും സോപ്പ് മാനുഫാക്ചറിംഗ് ചെയ്യണോ? ഇവരുടെ അടുത്ത് നിന്ന് അത് പഠിക്കണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ആ സന്ദർശനം യു എയുടെ മാത്രം സഹായം പോരാ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ. യു എയുമായി അടുത്ത് സൗഹൃദമുള്ള രാജ്യങ്ങളുടെ സഹായവും പാകിസ്ഥാന് ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. യു എയ്ക്ക് ഇന്ത്യ, ഇസ്രായേൽ, അമേരിക്ക എന്നീ രാജ്യങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. ഇന്ത്യയും ഇസ്രായേലും യു എയും യു എസ് എയും ഉൾപ്പെട്ട I2U2 സഖ്യത്തിൻ്റെ രൂപീകരണവും പാക് പ്രധാനമന്ത്രിയുടെ ദുബായ് സന്ദർശനത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ്. അതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾക്ക് യു എയുടെ സഹായം തേടുമെന്ന ഷഹബാസ് ഷെരീഫിൻ്റെ പ്രതികരണം. ദുബായിലെ അൽ അറേബ്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പാക് പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശങ്ങൾ. ഇന്ത്യയുമായുള്ള മൂന്ന് യുദ്ധങ്ങൾ, അതായത് 1965-ലെയും 1975-ലെയും 1999-ലെയും യുദ്ധങ്ങൾ, അതിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിച്ചെന്നാണ് ഷഹബാസ് ഷെരീഫിൻ്റെ തുറന്നു പറച്ചത്. യുദ്ധങ്ങൾ പാക് ജനതയ്ക്ക് സമ്മാനിച്ചത് ദുരിതവും പട്ടിണിയും തൊഴിലില്ലായ്മയുമാണ്. പരസ്പരം സഹകരിച്ചു കഴിയേണ്ട രാജ്യങ്ങളിൽ സമാധാനവും വികസനവുമാണ് വേണ്ടതെന്നും ഷഹബാസ് ഷെരീഫ് പറയുന്നു. My message to the Indian leadership and Prime Minister Modi is that let's sit down. കശ്മീർ വിഷയത്തിലടക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും ഇന്ത്യയോട് ഷഹബാസ് ഷെരീഫ് പറയുന്നു. എന്തുകൊണ്ടാകും ഇത്തരമൊരു നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചത്? ഏറെ കാലത്തിന് ശേഷമാണ് ഒരു പാക് ഭരണാധികാരി ഇന്ത്യയുമായുള്ള സമീപനത്തിൽ കുറച്ചെങ്കിലും പോസിറ്റീവായി സംസാരിച്ചത്. അതിന് കാരണം പാകിസ്ഥാനിലെ സമകാലിക സാഹചര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. നമ്മൾ ശ്രീലങ്കയിൽ കണ്ട സാഹചര്യത്തിലേക്ക് പാകിസ്ഥാനും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ കേന്ദ്ര ബാങ്ക് കാലിയാകാൻ ഇനി അധിക സമയം വേണ്ട. $4 ബില്യൺ മാത്രമാണ് പാകിസ്ഥാന്റെ കേന്ദ്ര ബാങ്കിൽ അവശേഷിക്കുന്നത്. 2 ആഴ്ചത്തെ ഇറക്കുമതിക്ക് പണം നൽകിയാൽ അതും ശൂന്യം. വിദേശ കരുതൽ പണം 5.6 ബില്യൺ. അടുത്ത 3 മാസത്തിനുള്ളിൽ പാകിസ്ഥാൻ അടയ്ക്കേണ്ട വിദേശകടം 8.3 ബില്യൺ ആണ് എന്ന വസ്തുത നോക്കിയാൽ മതി പ്രതിസന്ധിയുടെ ആഴം എത്രയെന്ന്. ഈ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കി നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ സേനയ്ക്കുള്ള നീക്കിയിരിപ്പ് വെട്ടിക്കുറച്ചിരുന്നു. അതിർത്തിയിലെ സംഘർഷ സാഹചര്യങ്ങൾ ഇപ്പോൾ പാക് ജനതയ്ക്ക് താങ്ങാനാകില്ലെന്ന് സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സൂചന നൽകുന്നു. പാക് സേനയ്ക്ക് 2 നേരം ഭക്ഷണം നൽകുന്നതിന് പോലും സർക്കാർ പ്രയാസപ്പെടുന്നെന്നാണ് വിവരം. കഴിഞ്ഞ വർഷം 3 മാസത്തോളം നീണ്ടുനിന്ന പ്രളയം പാകിസ്ഥാനെ ആകെ ഉലച്ചു. 40 ബില്യണിൻ്റെ നഷ്ടമാണ് അടിസ്ഥാന മേഖലയിലും കാർഷിക മേഖലയിലും ഉണ്ടായത്. കാർഷിക മേഖലയായ ബലൂചിസ്ഥാൻ്റെ 4/3 വെള്ളത്തിൽ മുങ്ങിയിരുന്നു. ആ ഗ്രാമങ്ങൾ ഇന്നും പ്രളയാഘാതത്തിൽ നിന്നും മുക്തമായിട്ടില്ല. പച്ചക്കറിയും അരിയും ഗോതമ്പുമില്ലാതെ പാകിസ്ഥാൻ കൂടുതൽ ദുരിതത്തിലേക്ക് പോവുകയാണ്. ഇറക്കുമതിക്കുള്ള ശേഷി ഇനിയില്ല. ഡോളറിൻ്റെ ശേഖരമില്ലാത്തതിനാൽ അവശ്യ മരുന്നുകളുടെ ഇറക്കുമതിക്ക് പോലും കഴിയുന്നില്ല.
ഇവിടെയാണ് പാകിസ്ഥാന് ഇന്ത്യയുടെ സഹായം വേണ്ടത്. തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യയിൽ നിന്ന് പച്ചക്കറിയും അരിയും ഗോതമ്പും മരുന്നുകളും എത്തിയാൽ ഏതാനും മാസങ്ങൾ പിടിച്ചു നിൽക്കാമെന്നാണ് പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ. അപ്പോൾ പാകിസ്ഥാന്റെ ഓൾ വെതർ ഫ്രണ്ട് ചൈന എവിടെ പോയി? ചൈനയിൽ നിന്ന് കടമെടുത്തുള്ള പല പദ്ധതികളും, അതായത് പാക് ചൈന ഇടനാഴി അടക്കമുള്ള പദ്ധതികൾ പാകിസ്ഥാനിൽ പുരോഗമിക്കുകയാണ്. തുറമുഖങ്ങളടക്കം തന്ത്രപ്രധാന മേഖലകൾ ചൈന പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. ചൈനയ്ക്ക് പാകിസ്ഥാൻ നൽകേണ്ട കടം ഏകദേശം 30 ബില്യൺ വരും. ഇനിയൊന്നും ചൈനയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുമില്ല. മാത്രമല്ല, ബലൂചിസ്ഥാനിൽ ചൈനയുടെ സൈനിക പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും അത്ര നല്ല രസത്തിലല്ല. സഹായം ചോദിച്ചാൽ പാകിസ്ഥാൻ ചൈനയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടിയും വരും. ഈ ഘട്ടത്തിലാണ് അയൽപക്കത്ത് നിന്ന് പാകിസ്ഥാൻ സഹായം അഭ്യർത്ഥിക്കാൻ ഒരുങ്ങുന്നത്. വിഷമഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് പോലും ഇന്ത്യ സഹായം നൽകിയിരുന്നു. ദുരിതകാലത്ത് പാകിസ്ഥാനെ സഹായിക്കാനും ഇന്ത്യക്ക് മടിയുണ്ടാകില്ല. എന്നാൽ അത് നയതന്ത്ര ചർച്ചകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഭീകരവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന അയഞ്ഞ സമീപനം മാറ്റേണ്ടി വരും.